ജപ്തി ഭീഷണിയിൽ പെരുവഴിയിലാകുകയാണ് നെടുമ്പാശ്ശേരി പൊയ്ക്കാട്ടുശ്ശേരിയിൽ താമസിക്കുന്ന നിരാശ്രയരായ അമ്മയും മകളും. കൂലിപ്പണിക്കാരനായ ഭർത്താവ് 2 വർഷം മുൻപ് അപകടത്തിൽ മരിച്ചതോടെയാണ് ജയന്തിയുടെ ആലുവ കാർഷിക സഹകരണ ബാങ്കിലെ ലോൺ അടവ് നിലച്ചതും ജപ്തി നടപടികളായതും. തൂപ്പുജോലി ചെയ്ത് മകളെ പോറ്റുന്ന ജയന്തി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണീർ വാർക്കുകയാണ്. 2019 5 ലക്ഷം രൂപയുടെ ലോൺ ഇപ്പോൾ പലിശയടക്കം 10 ലക്ഷമാണ്. വീടിന്റെ ശോചനീയാവസ്ഥ മാറ്റുന്നതിനായി എടുത്ത വായ്പ ഭർത്താവ് സതീഷിന്റെ മരണത്തോടെ തിരിച്ചെടുക്കാൻ കഴിയാതെ പലിശയടക്കം ഇരട്ടിയായി. കഴിഞ്ഞ വർഷം തന്നെ ജപ്തി നടപടികൾ തുടങ്ങിയെങ്കിലും ജയന്തി നൽകിയ അപേക്ഷകളിൽ തുടർ നടപടി നീട്ടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വീണ്ടും ജപ്തി നടപടികൾക്ക് ഉദ്യോഗസ്ഥർ എത്തിയതോടെ മകളുമായി ഇനി എങ്ങോട്ട് പോകുമെന്ന ആശങ്കയിലാണ് ജയന്തി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തൂപ്പുജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിൽ കുടുംബം പോറ്റാൻ പോലും ആകുന്നില്ല. എന്നെ നിങ്ങൾ എല്ലാവരും സഹായിക്കുന്ന ഓർത്തിട്ട് ഞാനിത് പറയണത്, എന്റെ വീട് എങ്ങനെയെങ്കിലും എനിക്കും എന്റെ മോളുക്കും 12 വയസ്സായ മോളാണ്. പഠിക്കാനോ അവളെ പഠിപ്പിക്കാനാണേലും എനിക്ക് ഒരു ഗതിയില്ല, ഒന്നുമില്ല. ജോസഫ് അലി സാർ ഇത് കാണും, എന്നെ സഹായിക്കുന്നു ഞാൻ വിചാരിക്കണം. മമ്മൂട്ടി സാറായാലും ജോസഫ് അലി സാറായാലും. ഭർത്താവിന്റെ പേരിലുള്ള 9 സെന്റ് സ്ഥലത്തെ വീടാണ് ജപ്തിയായത്. ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി കഴിഞ്ഞതിനാൽ ബൈക്ക് അപകടത്തിൽ മരിച്ച സതീഷിന്റെ ആശ്രിതർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും ജയന്തിക്കും മകൾക്കും ലഭിച്ചിരുന്നില്ല. സഹായിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണിപ്പോഴും നിരാശ്രയരായ ഈ അമ്മയും മകളും. ചനം, കൊച്ചി.